ഹലോ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് ക്യൂപി. നിങ്ങളിത് കണ്ടു, നിങ്ങളിത് കാണുന്നുണ്ട്. ഇത് ഞാൻ തയ്ച്ച കർട്ടനാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരു എക്സ്പെരിമെൻ്റ് പോലെ ഇവിടെ കർട്ടൻ അഞ്ചാറൊന്നും തയ്ച്ച് തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് എന്തുകൊണ്ട് നിങ്ങളെ കാണിക്കുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ കുപ്പി പോലെ തന്നെ ഒരു കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു പരിപാടിയാണിത്, ഈ കർട്ടൻ തയ്യൽ. അപ്പോൾ ഇങ്ങനെ വെറുതെ കർട്ടൻ തയ്ച്ചലും തയ്യൽ മാത്രമല്ല, ലൈക്ക് ഒരു എന്താണ് ഒരു തീം ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളർ കോഡൊക്കെ വെച്ചിട്ട് കുറച്ച് കേർട്ടൻസും ഇതുപോലെ നല്ല പ്ലീറ്റഡ് ആയിട്ടുള്ള കേർട്ടൻസും അതുപോലെ തന്നെ എൻ്റെ കുഷ്യൻസും ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കത് പെയർ ചെയ്ത് സെല്ല് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ഐഡിയ എനിക്കിങ്ങനെ വന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ കേർട്ടൻ തയ്ക്കുന്നത് എന്തായാലും നമ്മുടെ ചാനലിൽ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഈ കേർട്ടൻ്റെ മെറ്റീരിയൽസ് ഒക്കെ മേടിച്ച് ഷോപ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും കേർട്ടൻ്റെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് നമ്മൾ ഈ റക്സിനൊക്കെ മേടിക്കില്ലേ, ലൈക്ക് സോഫയ്ക്കൊക്കെ, അതൊക്കെ മേടിക്കാനായിട്ട് പ്രത്യേകം ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ കൊല്ലത്ത് അത്യാവശ്യം നല്ലൊരു ഷോപ്പിൽ പോയിട്ടാണ് ഞങ്ങൾ ഇത് കളക്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൻ്റെ വീഡിയോയുടെ ലിങ്ക്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് കാണിച്ചാലും ഇത് ശരിക്കും കണ്ടത് നമ്മൾ ഈ മേടിക്കുന്ന പോലെ തന്നെ ഇതിങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. കാണുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒരു മോണക്കോട് മേടിച്ചു കേട്ടോ. അപ്പം നമ്മളെ മോണക്കോട് വെച്ചിട്ട് ഇങ്ങനെ പൊക്കി ഇങ്ങനെ ഫോണൊക്കെ ഇങ്ങനെ പിടിക്കാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ്, എങ്ങനെയുണ്ടെന്ന് നോക്കണം കേട്ടോ. അപ്പം അതെ, ശരിക്കും ഇത് കടയിൽ നിന്ന് മേടിച്ച കർട്ടൻസ് പോലെ തന്നെ ഇല്ലേ. എന്ത് ചെയ്യാനാണ് ഇപ്പോൾ ഇവിടെ പണി നടക്കുന്നേ ഉള്ളൂ. ഇതേ ഇവിടെയൊക്കെ ഞാൻ എന്താ കർട്ടനൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു ക്ലിനിക്കാണ്, സ്വസ്തി സൈക്കെയർ എന്നാണ് പേര്. കൊല്ലത്ത് മോത്തല തന്നെ ഉള്ള ഒരു പരിപാടിയാണ്. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചാളായിട്ട് ഇവിടെയാണ്. ആൻഡ് ഇവിടെ എന്തെങ്കിലും കുറച്ച് പണികളൊക്കെ നടത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെയൊക്കെ കർട്ടൻ ഞാൻ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വരൂ. അങ്ങനെ നമ്മുടെ കലാപരിപാടികൾ തുടങ്ങിയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ അത്യാവശ്യം വേണ്ടത് ഈ തുണി മുറിക്കാനുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ അത്യാവശ്യം ഇത്രയും നീളം വീതിയുള്ളൊരു ടേബിളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ തറയിൽ അങ്ങോട്ട് നൂറ്റി അങ്ങോട്ട് ഇടുക. എന്നിട്ട് ഈ ആദ്യമേ നമ്മൾ അളവെടുക്കണം കേട്ടോ, ഈ കേർട്ടൻ്റെ നീളം എത്രയാണ്, അതുപോലെ തന്നെ ഇത് ഏകദേശം മടക്കി അടിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു നീളം, അത് ഇപ്പോൾ തയ്ക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതൊക്കെ കണക്കാക്കിയിട്ട് നമ്മൾ ഈ തുണി നന്നായിട്ട് വിരിച്ചിടുക. എന്നാലേ കട്ട് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്യാനായിട്ട് വേറൊരാളുടെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു വെച്ചാൽ കട്ട് ചെയ്യാം. ഇതിപ്പം ഒരു ഈച്ച പോലും പരിസരത്തില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ തറയിൽ നൂത്തിയിട്ട് എങ്ങനെയെങ്കിലും കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ നമ്മുടെ തുണി ഇവിടെ നന്നായിട്ട് വിരിച്ചിട്ടിട്ടുണ്ട് ഹോളില്. അപ്പം ഇതിൽ നിന്ന് ഞുറുവൊന്നും ഇല്ലാതെ, ഞുറുവല്ലല്ലോ, ഇങ്ങനെ ചുളുക്കൊന്നും ഇല്ലാതെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരു മെഷറിംഗ് ടേപ്പും ഒരു മെഷർ ചെയ്തെടുക്കാനായിട്ട് ഈ തുണിയിൽ വരയ്ക്കുന്ന ഒരു ചോക്കും പിന്നെ കത്രികയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് തയ്ക്കുന്നവരല്ല, തയ്യൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇമാതിരി കുറച്ച് നല്ല കത്രിക മേടിക്കുന്ന നല്ലതായിരിക്കും കേട്ടോ. ഈ തുണിയാണെങ്കിൽ മൂർച്ചയില്ലാത്ത കത്രികയാണെങ്കിൽ ഒരു മതിയേലി കയറ്റേണ്ട പോയിരിക്കും. അപ്പോൾ മൂർച്ചെടുക്കേണ്ട അളവെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ആ നമ്മുടെ ജനലിൻ്റെ ആ അളവ്, പിന്നെ അതിനെ മടക്കി അടിക്കാനായിട്ട് ഒരു രണ്ടിഞ്ചോ എത്ര, 2 ഇഞ്ച് മിനിമം. കാരണം അടികത്തിച്ചിരി, നമ്മൾ ചുരിദാറിന് അടിക്കുന്ന പോലെയല്ല, അടികത്തിച്ചിരി വീതിക്ക് അടക്കുന്ന ഒരു ഭംഗിയായിരിക്കും. അപ്പം വെയിറ്റും ഉണ്ടാവുമല്ലോ. അപ്പം ജനലിൻ്റെ അളവ് അല്ലെങ്കിൽ വാതിലിൻ്റെ അളവ് മടക്കി അടിക്കാൻ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ. പിന്നെ മുകളിൽ നമ്മളൊരു സുനാപ്പർ പിടിപ്പിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെ റോൾ ചെയ്യാൻ, അതിനെ കവർ ചെയ്യാനുള്ള ഒരു അളവ്. അപ്പം ഞാനിവിടെ ശരിക്കും 54 ഞങ്ങളുടെ ജനലിൻ്റെ അളവ്. അപ്പം ഞാനത് റോൾ ചെയ്യാനായിട്ടൊരു ഒരു പട്ട സാധനം ഉണ്ട്. അപ്പോൾ ആ സാധനത്തിന് നമ്മളൊരു 3-4 ഇഞ്ച് എങ്ങാണ്ടുണ്ട്. പിന്നെ മടക്കി അടിക്കാൻ, അങ്ങനെ മൊത്തം ഞാൻ 54 ഇഞ്ചുള്ള ജനലിന് ഞാനൊരു 60 ഇഞ്ച് വെച്ചിട്ടാണ് മുറിച്ചെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ കുറച്ച് എക്സ്ട്രാ ഇടുക. ഇതാണ് ഞാൻ പറഞ്ഞ ആ മുകളിൽ വെക്കണ സംഭവം ഉണ്ടല്ലോ, ആ സംഭവം. അപ്പോൾ ഇതിനകത്ത് ഇത് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്യണം. ഇതുപോലെ ഓൾറെഡി ഇങ്ങനെ ഹോൾസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഹോൾസിൽ ഫിറ്റ് ചെയ്യാനുള്ള വാഷറും അതിൻ്റെ ഒരു ഫ്രെയിമും നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ഈ തുണി ഇതിലേക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇത് ഇതിലേക്ക് ഇടുക, ഈ ഫ്രെയിം ഇതിലേക്ക് ഇടുക, ആൻഡ് ഈ വാഷർ വെച്ചിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ,
ഈ ഒരു ഷീറ്റിലേക്ക് നമ്മൾ ഈ തുണി അറ്റാച്ച് ചെയ്ത് വെക്കണം. ഇതൊരു 48 inch വീതിയുള്ള തുണിയാണ്. വീതി 48 inch വീതി ആയതുകൊണ്ട് ഇത് ഞാൻ ഏതാണ്ട് ഒരു 10 hole രീതിയിലാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പം ആദ്യം ഒരു വട്ടം തയ്ക്കുമ്പം നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവത്തില്ല, ഒരു രണ്ടാമത്തെ വട്ടം തയ്ക്കുമ്പോഴായിരിക്കും. അപ്പം എത്രയൊക്കെ വീഡിയോ ഉണ്ടായാലും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാനൊരു രണ്ടെണ്ണം തച്ച് നോക്കിയിട്ട് മൂന്നാമത്തെയാണ് ഞാൻ ഈ തച്ച് ശരിയാവുന്നത്. അപ്പം മൂന്നാമത്തെ തയ്ക്കുമ്പോഴും കറക്റ്റ് ആവണമെന്നൊന്നും ഇല്ല, കാരണം ഞാനൊരു പ്രോ തയ്യക്കാരി ഒന്നും അല്ലല്ലോ. അപ്പം എനിക്കങ്ങനെ പരിചയവുമില്ല. അപ്പം ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾ കാണുവാണെങ്കിൽ, തയ്ക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾ കാണുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്ത് തരിക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ. അതിനുശേഷം ഇങ്ങനെ ഉണ്ടല്ലോ, അപ്പം അതിനെ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ രണ്ടും മടക്കി കവറായി ഉണ്ടോ, കവറായി. എന്നിട്ട് അതിനുശേഷം ഇതിൻ്റെ ഈ ടോപ്പ് ഭാഗം ഉണ്ടല്ലോ, ഈ ടോപ്പ് ഭാഗം അവിടെ അടിക്കണം. ഇവിടെ ഇത് എങ്ങനെയാണ് ഇവിടെ പിടിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ നല്ല ചുളിവൊന്നും ഇല്ലാതെ ഒരു എടുത്തിടുക. അതിനുശേഷം ഇവിടെ നമ്മൾ ഇങ്ങനൊരു ഹോള് നമ്മൾക്ക് അറിയാമല്ലോ, ഒരു തടങ്ങി നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു നടുഭാഗം വെച്ചിട്ട് ബ്ലേഡ് വെച്ചിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്യുക. കറക്റ്റ് ആ റൗണ്ടിലേക്കാവും, പുറത്തേക്ക് ചാടി പോകരുത്. സ്ക്രാച്ച് ചെയ്യാൻ ശേഷം ഒരു വാഷർ എടുക്കുക. ആ സ്ക്രാച്ചിനുള്ളിലേക്ക് ഇത് നല്ല രീതിയിൽ ടൈറ്റായിട്ട് കയറ്റി വെക്കണം. എന്നിട്ട് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇതിങ്ങോട്ട് ഫിക്സ് ചെയ്യണം. നമ്മള് കുറച്ച് തിക്കായിട്ട്, അതായത് ഒരു ജനല് തന്നെ മൂന്ന് തുണിയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ, അതായത് മൂന്ന് ലെയർ കർട്ടൻസ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ പ്ലീറ്റ്സ് ഒക്കെ തന്നെയാണ് അടിപൊളിയായിട്ട് ദിഗിനെ ദിഗിനെ കിടക്കും. ഇതാണ് കേട്ടോ എനിക്ക് അബദ്ധം പറ്റിയത്, ലൈക്ക് 11 കയറി എന്ന് പറയില്ല, അത് ഇതാണ്. അപ്പം അവസാനം വരുമ്പോൾ ഒരെണ്ണം ഇങ്ങനെ എക്സ്ട്രാ നിൽക്കും, ഇല്ലെങ്കിൽ ദേ ഇങ്ങനെ അകത്തോട്ടിരിക്കുന്നേ ഉള്ളായിരിക്കും. ഓക്കെ, അപ്പം 11 ഒറ്റ സംഖ്യ വന്നാൽ ഒരെണ്ണം ഇതുപോലെ എക്സ്ട്രാ ആയിരിക്കും. എത്ര സംഖ്യ ആണെങ്കിൽ കറക്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇവിടെ ഇങ്ങനെ വെച്ച് അങ്ങ് തീരും. ഓക്കെ, ഇത് ഇങ്ങനെ വെച്ച് തീരായി എന്താണെന്ന് വെച്ചാൽ ഒറ്റ സംഖ്യ ഇതുകൊണ്ടാണ്, ലൈക്ക് അകത്തോട്ടായിരിക്കും ഫോൾഡിങ് വന്നത്. ഇത് പക്ഷേ ഇതേ കണ്ടു പുറത്തോട്ട് ഫോൾഡിങ് വന്നിങ്ങനെ നിൽക്കുകയാണ്. സോ അതൊന്ന് നിങ്ങൾ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, വേറെ കട്ടിങ്ങനെ ഇരിക്കും. കുറച്ച് വീതി കുറവുള്ള തുണി, അതായത് അങ്ങനെ ഇടുവാണെങ്കിൽ, ഇങ്ങനെ നൂത്തി ഇടുവാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും മുകളിൽ. അതേസമയം നമ്മളിങ്ങനെ കുറച്ച് അടുപ്പിച്ചിടുവാണെങ്കിൽ പ്ലീറ്റ്സ് മാതിരി കിടക്കും. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കുറച്ച് അറ്റ്ലീസ്റ്റ് ആദ്യം നിങ്ങളൊന്ന് തച്ച് നോക്കി, ആ ഒരു സ്ട്രിപ്പും ഈ റൗണ്ടും ഒക്കെ മേടിച്ച് വെച്ചാൽ നമുക്ക് രണ്ട് സാരിയെങ്കിലും, പഴയ സാരിയെങ്കിലും വെച്ച് കത്തിച്ച് ട്രൈ ചെയ്താലോ. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. താങ്ക് യു സോ മച്ച്. ബൈ.